ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വയറ് കുറക്കാനുള്ള 5 കിടിലൻ മാർഗങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വയറ് കുറക്കാൻ പറ്റിയ 5 മാർഗങ്ങളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് അമിതവണ്ണം, അതുപോലെ തന്നെ തൂങ്ങിയ വയറ്. ഇപ്പോൾ വയറ് കുറയാൻ വേണ്ടിയിട്ട് പല പല വിദ്യകൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ചില സമയത്തൊന്നും അത് നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് എഫക്റ്റ് ആവാറില്ല. അപ്പോൾ ഈ ഒരു 5 മാർഗങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ വയറ് എന്തായാലും കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഈ വയറിലെ കൊഴുപ്പും അതുപോലെ തന്നെ തൂങ്ങിയ വയറും ഒക്കെ കുറക്കാനുള്ളൊരു 5 കിടിലൻ മാർഗങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമുക്ക് വയറ് കുറക്കാം. അതായത് നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രാവിലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. രാവിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണമൊന്നും കഴിക്കാതെ കാലി വയറിൽ നാരങ്ങ വെള്ളം കുടിക്കുക. നാരങ്ങ വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ പെക്റ്റിൻ, ഫൈബർ, സിട്രിക് ആസിഡ്, അപ്പോൾ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നാരങ്ങ വെള്ളത്തിൽ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കുറവ് വരാൻ പാടില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പോൾ വെള്ളം കുടിക്കുന്ന വഴി നമുക്ക് നമ്മുടെ ഭക്ഷണം കുറക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നന്നായി കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരവും കുറയും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ നമ്മൾ 1/2 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് കുറക്കാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ച് കാലറി മാത്രം നമുക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ ചൂടുവെള്ളം നന്നായിട്ട് കുടിക്കുക. രാവിലെ 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും അതുപോലെ തന്നെ കാലറിയൊക്കെ അരിഞ്ഞു പോകാനുള്ള ഒരു സംഭവം കൂടിയാണ്. അടുത്തത് നമുക്ക് വയറ് കുറക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, വെളുത്തുള്ളി കഴിക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് വെളുത്തുള്ളി. നമ്മളെ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അധികം വിശപ്പ് തോന്നിക്കൂല. അപ്പോൾ ഇത് നമുക്ക് അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ തടയും. അതായത് നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. അപ്പോൾ വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വയറും കുറയ്ക്കാം, അതുപോലെ തന്നെ തടിയും കുറയ്ക്കാം. അതുപോലെ മധുരം കഴിക്കുന്നത് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം തടി കുറയ്ക്കുക. അത് നല്ലൊരു മാർഗം കൂടിയാണ് കേട്ടോ, മധുരപാനീയങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഈ കളർ ചേർത്തിട്ടുള്ള പാനീയങ്ങൾ കുടിക്കുക. പിന്നെ അതുപോലെ കോള അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. ഇതിനൊക്കെ പകരം നമുക്ക് ആരോഗ്യകരമായിട്ട് നല്ല പാനീയങ്ങൾ കുടിക്കാം. നന്നായി ചൂടുവെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ കെടുക്കാൻ നേരത്തൊക്കെ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല, ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കൽ. അപ്പോൾ അതൊന്നും എല്ലാവരും ചെയ്ത് നോക്കുക, നല്ലൊരു സംഭവം. ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയും ശരീരത്തിൽ കൊഴുപ്പും, അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വയറും കുറയാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 5 മാർഗ്ഗങ്ങൾ നിങ്ങളെ എന്തായാലും എഫക്റ്റ് ആവും. ഞാനിതിൽ ഗ്രീൻ ടീ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അത് നല്ലൊരു സംഭവമാണ്. ഞാൻ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങളുടെ വയറും കുറയും, തടിയും കുറയും, നമുക്ക് വിശപ്പും ഇല്ലാണ്ടാവും. നമ്മൾ വേറെയുള്ള ഐഡിയകളൊന്നും പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇതൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഞാനിടുന്ന ടിപ്സ് വീഡിയോസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.